ഹലോ ഗായ്സ്, എല്ലാവർക്കും ബട്ടർഫ്ലൈ ലക്ഷ്മിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് വാഗമണിനാണ്. അപ്പം ഇത് ഓൾ ഓഫ് എ സഡൻ ഒരു ട്രിപ്പായിരുന്നു. അച്ഛൻ ഇന്നലെയാണ് പറയുന്നത് ഇങ്ങനെ പോകണമെന്നൊക്കെ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങിയതൊക്കെയാണ്. അപ്പം നമുക്ക് ഏതായാലും പോകാം. പിന്നെ ഹൗ ഇസ് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ, അപ്പം നമുക്ക് ബാക്കി കാറെ കയറിയിട്ട് പറയാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പം നമ്മള് കന്നിക്കുഴി എത്തി. ക്യൂട്ടി പൈ അവിടെ എത്തി. ഇവിടെ കോട്ടയത്തുള്ളവർക്കാണെങ്കിൽ അറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടേ വാഗമണ്ണിന് പോകുവാണെങ്കിൽ പോകാവുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ സ്കൂള് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. ലെറ്റ്സ് സീ, ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ സ്കൂള്. അപ്പോൾ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. മിക്കവാറും കാണിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പം ലുക്ക്, ഇതാണ് എൻ്റെ സ്കൂൾ. അയ്യോ, മൊത്തത്തിൽ പോയി. ആ അതാണ് എൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങളെൻ്റെ സ്കൂള് കണ്ടല്ലോ. ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ, നല്ലതായിട്ട് ഷേക്കായിട്ടുണ്ട്. ബട്ട് ചെറുതായിട്ട് കണ്ടല്ലോ അല്ലേ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെന്നാ, ആ ഈ മുടി ഞാൻ പറഞ്ഞുതരാവേ. ഈ മുടി ആക്ച്വലി ആമസോണിൽ നിന്നാണ് ചെയ്തത്. ശരിക്കും എക്സ്റ്റെൻഷനാണ് കേട്ടോ. അപ്പം ഞാനിവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം. ഇതാണ് മേടിച്ചത്. അപ്പം അങ്ങനെയല്ല കേട്ടോ വന്നത്, ഇത് ആക്ച്വലി ഒരു ക്ലിപ്പാണ്. ഓക്കെ. പക്ഷെ അവർ കാണിച്ചിരിക്കുന്ന സ്പ്രിങ്ങാണ്, ഇത് ക്ലിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്കത് മാത്രം ഒരു ചെറിയൊരിത് തോന്നി ഇതിനെക്കുറിച്ച്. പക്ഷേ സ്പ്രിംഗ് ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു. ബട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമുക്ക് നേരെ പോകാം. ഇപ്പൊ നമ്മള് പാലയിലാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ അമ്മ വീട്. അപ്പം ഇവിടെ വരുമ്പോ ഞാൻ ഇത് എല്ലാ പ്രാവശ്യവും കാണാറുണ്ട്, ഇതുപോലത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. കണ്ടോ? ഓക്കെ. പിന്നെ അമ്മ പറയാൻ പറഞ്ഞോണ്ടാണ് പറയുന്നത്, അമ്മയുടെ സ്വന്തം നാടാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, എൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ ഇവിടെ ആയിട്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഏതമ്മ ഇവിടെ അല്ലേ? ഏതാ കാണിച്ചു തരുന്നേ? ഇവിടുന്ന് ഇവിടുന്ന് നേരെ പോണല്ലേ. ഓക്കെ. ഇവിടുന്ന് നേരെ പോയാലാണ് അമ്മയുടെ വീട്ടിലോട്ട് എത്തുന്നതെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ.
ഹലോ. അപ്പം ഇവിടെ ആക്ച്വലി നല്ല കാറ്റാണ് കേട്ടോ. അപ്പം ഇതിന് മുമ്പേ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ, അതിനകത്ത് ഞാൻ വീഴാൻ പോയി കൊക്കയിലോട്ട്. അപ്പം അച്ഛൻ എന്നെ പിടിച്ച്, അപ്പം കുറച്ചുള്ളത് അമ്മ പെട്ടെന്ന് അങ്ങോട്ട് പോസ് ചെയ്തു, അതുകൊണ്ട് ആ പോയതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ്. ഇപ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഉയ്യോ മലയൊക്കെ കണ്ടോ, നല്ല രസമില്ലേ. ഷോ, നല്ല ഭംഗി കാണാൻ. അപ്പുറത്തൊരു പാറയുണ്ട് കേട്ടോ, ഞാൻ അതും കൂടെ കാണിച്ചു തരാവേ. ഹലോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പാറ. നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഓക്കെ, ഇനി പോകുമ്പോൾ ഇതിലും നല്ല സ്ഥലങ്ങളുണ്ട്, അപ്പം നമുക്ക് അതും കൂടെ കാണാം. അപ്പം ഞാൻ ഒന്നുകൂടെ പാറയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇപ്പം വണ്ടിക്കകത്താണ്, ഞാൻ മാസ്ക് ഊരുക, ഞാൻ ഗ്ലാസ് ഒന്നും തുറന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മാസ്ക് ഊരാം. പിന്നെ ഞാൻ അവിടെ ഒരു കടയുടെ ഒരു ഇത് കാണിച്ചില്ലായിരുന്നോ ക്ലിപ്പ്? ആ, അവിടെ നിന്നാണ് കേട്ടോ ഇത് മേടിച്ചത്. ഡ്രീം ക്യാച്ചർ നല്ല ഭംഗിയുണ്ട്, പക്ഷേ വിലയുണ്ടല്ലേ അമ്മേ. ഇന്നത്ര 150 രൂപ എങ്ങാണ്ടോ, പക്ഷെ നല്ല രസമുണ്ട്, ആ ഭംഗിയല്ലേ. ഇത് എനിക്ക് തോന്നുന്നു സ്പൈഡർ വെബാണോ, അറിയൂല. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞുതരാം, അറിയാമെങ്കിലും. ഈ വെബ് കണ്ടോ, ഈ വെബിനകത്തൂടെ നമ്മൾ കിടന്നുറങ്ങുമ്പം ആ മുറിയിലാണ് തൂക്കേണ്ടത്. അപ്പോഴത്തേക്കും ഈ വെബിനകത്തൂടെ വെബ് ഇങ്ങനെ പിടിച്ചു നിർത്തും ബാഡ് ഡ്രീംസിനെ. ഈ തുളയ്ക്കകത്തൂടെ ഗുഡ് ഡ്രീംസും പോകും. പക്ഷേ ഈ എന്നാ, ആ ഈ തുളയ്ക്കകത്തൂടെ ബാഡ് ഡ്രീംസും പോകും, ഈ വലയ്ക്കകത്ത് ഗുഡ് ഡ്രീംസും പിടിച്ചു നിർത്തും. അപ്പോഴത്തേക്കും അതാണ് ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. നല്ല തൂവലൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തൂവലൊക്കെ. ഞാൻ ഒത്തിരി കോട്ടയം ടൗണിലൊക്കെ തപ്പി, എനിക്ക് കിട്ടിയില്ല. അമ്മ എവിടെ ഇരിപ്പം ഉണ്ട്, അതാണ് കേട്ടോ. വേറെന്നാ, അപ്പോൾ ഫ്രണ്ട്സ് ഇത് വന്നിട്ട് കഴിക്കാനാണ് കേട്ടോ. ഇത് ബിസ്ക്കറ്റാണ്, ഇതൊരു നല്ല ബിസ്ക്കറ്റാണ്, പൊളിയാണ്. അമ്മയൊക്കെ തട്ടി വിട്ടുകൊണ്ടിരിക്കുവാണ്, അമ്മയൊക്കെ കണ്ടമാനം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുഴപ്പമില്ല. ഹലോ. അപ്പം നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇവിടെ റിസോർട്ട് കാണിച്ചു തരാൻ മുമ്പായിട്ട് ഇവിടെ ഒരു വലിയ തീരത്തോട്ടം, ഒത്തിരി വലിയത് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, മീൻസ് ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ബാക്കി മുകളിലോട്ടൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് തേയിലത്തോട്ടായിട്ട്. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഉയ്യോ അത്രയും ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട് ഇവിടെ എല്ലാം. പിന്നെ അപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ, അവിടത്തെക്കാട്ടിലും കഷ്ടമാണ് ഇവിടെ. ഉയ്യോ ഹായ്, നല്ല രസം. ഹലോ. അപ്പം ഇതാണ് കേട്ടോ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിയുമ്പോൾ ദേ നല്ല രസമുള്ള കസേരയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അങ്ങോട്ടൊക്കെ കാണിച്ചേ. പിന്നെ ഇത് വാതിൽ, ഇവിടെ ഇവിടെ കാണിക്ക് കാണിക്ക്, ഇത് മൊത്തം കാണിക്ക്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വാ നോക്കാം. ദേ ഇത് ബെഡ്, നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ബെഡ് കാണിക്ക്, കണ്ടോ അവിടെയൊക്കെ കാണിക്ക്. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടുള്ള വ്യൂവ് നോക്കാം. ബാ
ഓ വലിയ വ്യൂ ഒന്നും ഇല്ല, ബട്ട് അവിടെ തീരത്തോട്ട് നല്ല രസമാണ്. ബാ ഇപ്പുറത്തോട്ട് വാ, അപ്പുറത്തെ മുറി പോയിന് അടുത്തത്. പിന്നെ ഇവിടെ വലിയൊരു കണ്ണാടി ഇവിടെയുണ്ട്, ബാ കണ്ട വലിയൊരു കണ്ണാടി. ഓക്കെ, അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത്, അതാണ് കേട്ടോ അങ്ങനെ. ഓക്കെ, ഇനി ഇപ്പുറത്തും ഒരു റൂമുണ്ട് ബാ. ഇവിടുത്തെ ലൈറ്റ്, ഇവിടെ ലൈറ്റൊന്നും ഇല്ലേ, ലൈറ്റ് ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, അതായിരിക്കും അതിൻ്റെ രസമല്ലേ. ഇനി ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ ഇവിടെയും വലിയ കണ്ണാടിയുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ബാത്റൂമുണ്ട്. പിന്നെ അപ്പുറത്തെ മുറി പോകുമ്പോ, അപ്പുറത്തെ മുറിയിൽ ഇവിടുത്തെ ലൈറ്റ് കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഇവിടെ ഡൈനിങ് ഹാളാണ് കേട്ടോ, കണ്ടോ. ശരിക്കും എൻ്റെ വീട്ടിൽ താമസിക്കുന്ന പോലെ എനിക്ക് ഡൈനിങ് ഹാൾ. പിന്നെ ടി വി ഉണ്ട്, പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ ഇവിടെയാണെങ്കിൽ കിച്ചണാണ്, കണ്ടോ. ഓക്കെ ബാ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയാണ് ഇവിടെ ഉള്ള ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. നല്ലതാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ. പുറമാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, അകം അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം എനിക്കിത് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, പറയാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ള കാരണം കേട്ടോ. ഇപ്പം ചോറ് കഴിക്കുന്ന സമയമാണ്, ലഞ്ചാണ്. അപ്പം ഇന്ന് ചോറ്, പിന്നെ പയർ തോരൻ, പിന്നെ ബീൻസ് തോരൻ, പിന്നെ രസം, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഹലോ, അപ്പം നമ്മളിവിടുന്ന് പോകുവാണ് കേട്ടോ. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചു, പിന്നെ കുറച്ചുപേരൊക്കെ ഇവിടെയൊക്കെ നിന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ സെക്കൻഡ് പാർട്ടും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കാണണേ.